സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം നടത്തും. 9 മണിയോടെ അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി പതാക ഉയർത്തും. വിവിധ ജില്ലകളിൽ വിവിധ മന്ത്രിമാരാണ് പതാക ഉയർത്തൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. മലപ്പുറം MSP ഗ്രൗണ്ടിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തും. AK ശശീന്ദ്രനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം 9 മണിയോടുകൂടി മുഖ്യമന്ത്രി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും പതാക ഉയർത്തലിന് നേതൃത്വം നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കാം മറ്റ് ആറാണത്തെ ചേരുകയാണ് തിരുവനന്തപുരത്ത്. അനന്തൻ മുഖ്യമന്ത്രി എത്തുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗിക ഉദ്ഘാടനമാകും അല്പസമയത്തിനകം. എന്താണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ പരേഡ് വീക്ഷിക്കുകയാണ്. അദ്ദേഹം പ്ലാറ്റ്ഫോമിലേക്ക് കയറി പതാക ഉയർത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹം അതിനുശേഷം ഇനി പരേഡ് വീക്ഷിക്കും. അതിനുശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരേഡ് വീക്ഷിക്കാനുള്ള വാഹനം, തുറന്ന വാഹനം അദ്ദേഹത്തിൻ്റെ പോഡിയത്തിനടുക്കിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി അതിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇനി അദ്ദേഹം പരേഡ് വീക്ഷിക്കുകയും പരേഡിനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പതാക ഉയർത്തൽ ചടങ്ങുകൾ. മഹാമാരിക്കാലത്ത് ജനങ്ങളുടെ ജീവനും ജീവനോപാധികളും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് പ്രധാനം. സവിശേഷമായ വേളയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികം നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിനുള്ള ആഘോഷം കൂടിയാകണമെന്നാണ് മുഖ്യമന്ത്രി നമ്മളെ ഓർമ്മിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. മുന്നേറുകയും വീരമൃത്യു വരിക്കുകയും ചെയ്ത ധീരജവാന്മാരെ അഭിവാദ്യം ചെയ്തതായും അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം ഒരു മഹത്തായ സ്വപ്നവും അതിൻ്റെ സമരഭരിതമായ പൂർത്തീകരണവുമായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ തന്നിൽ മാത്രം കേന്ദ്രീകരിച്ച അധികാരത്തെയാണ് സ്വപ്നം കണ്ടത്. പക്ഷേ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വന്തം ജനതയുടെ സ്വാതന്ത്ര്യമായിരുന്നു സ്വപ്നം കണ്ടത്. അതിന് ഇന്ന് 75 വർഷങ്ങൾ പൂർത്തിയാവുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ശോഭ കെടാതെ വീണ്ടും കൂടുതൽ കൂടുതൽ ശോഭയോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇന്ത്യയോടൊപ്പവും അതിനു മുമ്പും അതിനുശേഷവും സ്വതന്ത്രമായ പല രാജ്യങ്ങളും അതിനുശേഷം ജനാധിപത്യം എന്ന മൂല്യത്തെ തന്നെ തച്ചു തകർക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ ഇന്ത്യ ഇപ്പോഴും 75 വർഷങ്ങൾക്ക് ശേഷവും ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ തലയുയർത്തി തന്നെ നിൽക്കുന്നു. അങ്ങനെ എല്ലാ കാലവും നിൽക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്.
ലോകശ്രദ്ധയാകർഷിച്ച പോരാട്ടത്തിലൂടെ ലോകത്തിന് വലിയ മൂല്യക്കാഴ്ചകളുടെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് അഹിംസയിലൂന്നി നിന്നുകൊണ്ട് ത്യാഗനിർഭരമായ സമരങ്ങൾ ലോകത്തിന് തന്നെ വലിയ ദിശാബോധം പകർന്നുകൊണ്ടൊക്കെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. നൂറ്റാണ്ടുകൾ നീണ്ട വിദേശാധിപത്യത്തിൽ നിന്ന് കരകയറാൻ നമ്മളെ നയിച്ച, നമുക്ക് ദിശ കാണിച്ചു തന്ന ദേശീയ നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പരേഡ് പരിശോധിക്കുകയാണ്. അദ്ദേഹം പോഡിയത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തും. മഹാത്മാഗാന്ധിയുടെ കുറച്ച് വാചകങ്ങൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. എൻ്റെ സ്വപ്നങ്ങളിൽ ഒരു ഇന്ത്യയുണ്ട്. ഏറ്റവും ദരിദ്രനായവൻ്റെ ശബ്ദത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും. ഉയർന്നവരെന്നും താഴ്ന്നവരെന്നുമില്ലാതെ എല്ലാ സമുദായങ്ങളും തികഞ്ഞ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ. തൊട്ടുകൂടായ്മയെന്ന ശാപത്തിനോ ലഹരിക്കോ മയക്കുമരുന്നിനോ ഈ ഇന്ത്യയിൽ ഇടമുണ്ടാകില്ല. പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കും. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ എന്ന് മഹാത്മജി ഒരിക്കൽ പറഞ്ഞിരുന്നു. ആ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.